ഞാൻ തെറ്റ് ചെയ്തുവെന്നും അച്ഛന്റെ വിശ്വാസം തകർത്തുവെന്നും അച്ഛൻ ഇപ്പോഴും വിശ്വസിക്കുന്നുണ്ട്. എനിക്കറിയാം, ആര് പറഞ്ഞാലും അച്ഛൻ ആ തീരുമാനത്തിൽ നിന്ന് മാറില്ല എന്ന്. എല്ലാ കുറ്റങ്ങളും സ്വയം ഏറ്റുകൊണ്ടും മനസ്സ് വേദനിപ്പിച്ചതിന് ആപ്പ് പറഞ്ഞുകൊണ്ടും എനിക്കൊരു അപേക്ഷയുണ്ട് അച്ഛനോട്. ഞാൻ ചെയ്ത തെറ്റിന് സന്ദീപിനെ ആദരം ഇനി അച്ഛൻ വിഷമിപ്പിക്കരുത്. അച്ഛൻ തരുന്ന ഏത് ശിക്ഷയും സ്വീകരിക്കാൻ ഞാൻ തയ്യാറാ. നേരത്തെ അച്ഛൻ പറഞ്ഞില്ലേ മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ഞാൻ ഈ വീട്ടിൽ കാണില്ലായിരുന്നു എന്ന്. എനിക്ക് അച്ഛൻ അങ്ങനെ ഒരു തീരുമാനം എടുക്കും. ഒരു പരാതിയും പറയാതെ ഞാനിവിടെ നിന്ന് ഇറങ്ങാം. പക്ഷെ എന്നോടുള്ള ദേഷ്യം അച്ഛൻ സന്ദീപിനോടും അതിനോടും തീർക്കരുത്. ഒരുമിച്ച് ജീവിക്കണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചവരാ അവര്. അവരെ തമ്മിൽ പിരിക്കരുത്. എന്നോട് അച്ഛനൊന്ന് ക്ഷമിക്കാൻ പറ്റില്ലെങ്കിൽ ഞാൻ ഇനി നിർബന്ധിക്കില്ല. പക്ഷെ എന്റെ ഈ ആവശ്യം അച്ഛൻ അംഗീകരിക്കണം. ഞാനിവിടെ വന്ന നാൾ മുതൽ അച്ഛൻ എന്നെ കാണുന്നതാ. ഒരിക്കൽ പോലും അറിഞ്ഞുകൊണ്ട് ഞാൻ ആരെയും വേദനിപ്പിക്കാറില്ലെന്ന് അച്ഛൻ അറിയില്ലേ. എന്നെ അത്രമാത്രം സ്നേഹിക്കുകയും വിശ്വസിക്കുകയും വാത്സല്യം തരുകയും ചെയ്ത ആളാ അച്ഛൻ. അതുകൊണ്ടാവും എന്നോടിപ്പോ ഇത്രയും ദേഷ്യവും. പ്ലീസ് അച്ഛ, ഞാൻ പറയുന്ന ഒന്ന് മനസ്സിലാക്കണം. സന്ദീപിനെ തിരിച്ചു വിളിക്കണം. എന്നോടുള്ള ദേഷ്യം അതേപടി മനസ്സിൽ വെച്ചാലും സാരമില്ല. എല്ലാം മറന്ന് സന്ദീപിനെ ഒന്ന് തിരിച്ചു വിളിക്കണം. സച്ചി, എനിക്ക് ഗുളിക കഴിക്കാൻ സമയമായി. നീ ചെന്ന് അവന്തികയോടോ അനയ്ക്കയോടോ ഇവിടെ വരെ ഒന്ന് വരാൻ പറയും. സച്ചിട്ടാ, വേണ്ട, അച്ഛനും ഞാൻ എടുത്തു കൊടുത്തോളാം. അത് വേണ്ട. എനിക്കിപ്പോ പഴയ പോലെ ആരെയും വിശ്വാസമില്ല. അതിന് കാരണം എന്റെ അനുഭവങ്ങൾ തന്നെയാ. എനിക്ക് ചുറ്റുമുള്ളവർ മുഖംമൂടി ധരിച്ച് അവസരം കിട്ടിയാൽ ചതിക്കാൻ മടിക്കാത്തവരുമാണെന്ന് ഞാനിപ്പോ വിശ്വസിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി മുതൽ എന്റെ കാര്യങ്ങളിൽ ആവശ്യമില്ലാതെ ആരും തലയിടണ്ട. എനിക്കത് ഇഷ്ടവുമല്ല. ഇങ്ങനൊരു തീരുമാനം നേരത്തെ എടുക്കാത്തതാണ് ഇപ്പൊ നടന്ന സംഭവങ്ങൾക്കൊക്കെ കാരണം. അതിനി ആവർത്തിക്കുന്നതിനോട് എനിക്ക് യോജിക്കാനാവില്ല.